ആനന്ദ് മഹീന്ദ്ര പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും പല കാര്യത്തിലും വ്യത്യസ്തനാണ് എന്ന് തോന്നാറുണ്ട്. ചെസ്സിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ആർ പ്രജ്ഞാനന്ദയുടെ മാതാപിതാക്കൾക്ക് XUV 400 സമ്മാനിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനം നൽകുന്നത് വളരെ വേറിട്ട ഒരു സന്ദേശമാണ്. പ്രജ്ഞാനന്ദയ്ക്കല്ല XUV 400, പ്രജ്ഞാനന്ദയുടെ അച്ഛനും അമ്മയ്ക്കുമാണ് അദ്ദേഹം സമ്മാനമായി നൽകുന്നത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, ഇതുപോലെ പ്രജ്ഞാനന്ദയെ പോലെയുള്ള മിടുക്കന്മാരെ വാർത്തെടുക്കാൻ മറ്റു മാതാപിതാക്കൾക്കും കഴിയണം. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താഗതി തന്നെയാണ് പ്രജ്ഞാനന്ദയുടെ മാതാപിതാക്കൾക്ക് ഈ സമ്മാനം നൽകുന്നതിലൂടെ അദ്ദേഹം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. പ്രജ്ഞാനന്ദയുടെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ ആ അച്ഛനും അമ്മയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മാനം അവർ എന്തുകൊണ്ടും അർഹിക്കുന്നു എന്നതാണ് മറ്റൊരു സത്യം. തന്റെ മാതാപിതാക്കളുടെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് ആനന്ദ് മഹീന്ദ്രയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് ചെസ്സിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ പ്രജ്ഞാനന്ദ. ചെസ് ലോകകപ്പിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രജ്ഞാനന്ദയുടെ രക്ഷിതാക്കൾക്ക് XUV 400 സമ്മാനിക്കും എന്ന ആനന്ദ് മഹീന്ദ്രയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് താരത്തിന്റെ മറുപടി. തനിക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വാക്കുകളില്ല എന്ന് പ്രജ്ഞാനന്ദ എക്സൽ കുറിച്ചു. ഒരു EV കാർ സ്വന്തമാക്കുക എന്നത് തന്റെ മാതാപിതാക്കളുടെ ദീർഘകാല സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി എന്ന് താരം പറഞ്ഞു. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതാണ് ഒരു കാർ നിർമ്മാതാവിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പ്രജ്ഞാനന്ദയുടെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ആനന്ദ് മഹീന്ദ്രയും പ്രതികരിച്ചു. ചെസ് ലോകകപ്പിന്റെ ഫൈനൽ വരെ എത്തിയ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചുള്ള മഹീന്ദ്രയുടെ പോസ്റ്റിന് താഴെ താരത്തിന് ധാർ സമ്മാനം നൽകണമെന്ന് നിരവധി പേർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രജ്ഞാനന്ദയ്ക്കല്ല മറിച്ച് കുട്ടികളെ ചെസ്സിലേക്ക് അടുപ്പിക്കുന്നതിന് രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കാനാണ് താൻ വിചാരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ മറുപടി. പിന്നാലെയാണ് പ്രജ്ഞാനന്ദയുടെ മാതാപിതാക്കൾക്ക് XUV 400 EV സമ്മാനിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം. ചെസ് ലോകകപ്പ് ഫൈനലിലെ ടൈ ബ്രേക്കറിൽ ആയിരുന്നു പ്രജ്ഞാനന്ദ ലോക ഒന്നാം റാങ്ക്കാരനായ നോർവേ താരം മാഗ്നസ് കാൾസനോട് കീഴടങ്ങിയത്. ചെന്നൈ സ്വദേശിയായ 18-കാരൻ പ്രജ്ഞാനന്ദ ലോക റാങ്കിംഗിൽ 29-ാം സ്ഥാനത്താണ് ഇപ്പോൾ. അമ്മയോട് ഒരുപാട് ആദരവും സ്നേഹവും ഒക്കെ സൂക്ഷിക്കുന്ന പ്രജ്ഞാനന്ദ പലപ്പോഴും തന്റെ പോസ്റ്റുകളിലൂടെ അത് തെളിയിച്ചിട്ടുണ്ട്. നെറ്റിയിലൊരു ഭസ്മക്കുറി അണിഞ്ഞ് ചതുരംഗക്കളത്തിന് മുന്നിൽ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന പ്രജ്ഞാനന്ദ എന്ന 18-വയസ്സുകാരൻ ആ ചന്ദനക്കുറിക്ക് പിന്നിലും അമ്മ നാഗലക്ഷ്മിയാണ് എന്ന് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച സമയത്ത് ഈ ഭസ്മക്കുറിയെക്കുറിച്ചുള്ള ചോദ്യം പ്രജ്ഞാനന്ദയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഒരു അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനാണ് ഇത്തരത്തിലൊരു ചോദ്യം പ്രജ്ഞാനന്ദയോട് ചോദിച്ചത്. അതിന് കുറിക്കൊള്ളുന്ന മറുപടി തന്നെ പ്രജ്ഞാനന്ദ നൽകുകയും ചെയ്തു. നിങ്ങൾ എന്തിനാണ് നെറ്റിയിൽ എപ്പോഴും ഈ വെള്ളക്കുറി തൊടുന്നത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറയാമോ? ഇതായിരുന്നു ചോദ്യം. പലപ്പോഴും ലോക ചെസ്സിൽ കരുനീക്കം നടത്തുന്നത് പോലെ ആലോചിച്ച് ഉറപ്പിച്ചായിരുന്നു പ്രജ്ഞാനന്ദയുടെ ഉത്തരം. ചെറുപ്പം മുതലേ എന്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള ശീലമാണത്. അതുകൊണ്ടാണ് ഞാൻ ഈ കുറി തൊടുന്നത്. ഇതെന്റെ ജീവിതചര്യയുടെ ഭാഗമായി ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും ഞാൻ കുറി തൊടാറുണ്ട്. അവിടെയും പ്രജ്ഞാനന്ദ തന്റെ അമ്മയോടുള്ള തന്റെ സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. പ്രജ്ഞ മിടുക്കനാണ്. ഈ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ വർഷങ്ങളുടെ അധ്വാനമുണ്ട്. പക്ഷെ ആദ്യം നന്ദി പറയേണ്ടത് അവന്റെ അമ്മയോടാണ് എന്ന് പ്രജ്ഞാനന്ദയുടെ അച്ഛനും പറയുന്നു. അവളാണ് നിഴൽ പോലെ കൂടെ നിന്ന് അവന് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത്. ചെസ് ലോകകപ്പിൽ പ്രജ്ഞാനന്ദയുടെ കുതിപ്പിന് പിന്നാലെ മത്സരവേദികളിൽ മകന് കൂട്ടിരിക്കുന്ന അമ്മ നാഗലക്ഷ്മിയുടെ ചിത്രങ്ങളും പ്രചരിച്ചതോടെയാണ് ഭാര്യയ്ക്ക് പ്രശംസയുമായി രമേഷ് ബാബു എത്തിയത്. ജന്മനാ പോളിയോ ബാധിച്ച ഒരു വ്യക്തിയാണ് രമേഷ് ബാബു. അദ്ദേഹത്തിന് യാത്ര ബുദ്ധിമുട്ടായതിനാൽ അമ്മ നാഗലക്ഷ്മിയാണ് വിദേശ പര്യടനങ്ങളിൽ പ്രജ്ഞയുടെ കൂടെ പോകാറുള്ളത്. ഏതു നേരവും TV മുന്നിൽ ഇരിക്കുന്നത് പഠനത്തിലെ ശ്രദ്ധ നഷ്ടപ്പെടാൻ കാരണമാകും എന്ന് തോന്നിയപ്പോഴാണ് രമേഷ് ബാബുവും ഭാര്യ നാഗലക്ഷ്മിയും തങ്ങളുടെ മൂത്ത മകൾ വൈശാലിയെ ചെസ് പഠിക്കാൻ അയച്ചത്. ചേച്ചിക്കൊപ്പം നേരം പോക്കിനാണ് കുഞ്ഞ് പ്രജ്ഞാനന്ദ ആദ്യം ചെസ് കളി തുടങ്ങുന്നത്. പിന്നീട് ചെസ്സിൽ അവനുള്ള താല്പര്യം കണ്ടതോടെയാണ് പ്രജ്ഞയെ ടൂർണമെന്റുകളിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് ആ നേട്ടത്തിന്റെ എല്ലാ ക്രെഡിറ്റും നൽകേണ്ടത്. അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ മഹീന്ദ്ര ഇത്തരത്തിലൊരു സമ്മാനം അവർക്ക് നൽകിയിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് അച്ഛനമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ഓരോ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ തരത്തിൽ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കട്ടെ. അത് തന്നെയാണ് പ്രജ്ഞാനന്ദയുടെ ഈ മത്സരവും ഈ വിജയവും ഒക്കെ നൽകുന്ന സന്ദേശം. ന്യൂസ് ഡെസ്ക്, കർമാനസ്.